ഹലോ ഗഫൂർക്കാ, ആ ഞാൻ മുത്തുവാ. നിങ്ങൾ ദാസനെയും വിജയനെയും ഗൾഫ് കടത്തി രക്ഷപ്പെടുത്തിയോലെ. എങ്ങനെയും ആ വിക്രമനെ ഈ പാവം പിടിച്ച മുത്തുവിനെ ഒന്ന് രക്ഷപ്പെടുത്തണം പ്ലീസ്. ഇല്ല ഗഫൂർക്ക, പൈസ ഒരു വിഷയമേ അല്ല ഉള്ളവർക്ക്. നമുക്ക് ഭയങ്കര വിഷയമില്ലേ? ഓക്കെ ബൈ. മുത്തു, ആ പെട്ടി പിടി. ചെറുക്കന്റെ ഒരു കാര്യം, ഒരു ഉമ്മയും കൂടെ തരട്ടെ? എന്താടാ ഈ കാണിക്കണേ? അല്ല കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. പെട്ടിപിടിയാടാ പട്ടി? അല്ല നീ തറന്നേരം എവിടെ പോയി കിടക്കായിരുന്നു? എടാ എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ അച്ഛന് കൂട്ട് ആരുണ്ടാ? എനിക്കത് നോക്കിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് അച്ഛനെ തൊഴുത്തി കെട്ടിട്ട് പോകും. അതാകുമ്പോ അച്ഛനെ കൊണ്ട് മൂന്ന് പശു കൊണ്ട് നാലുപേരും സെറ്റ് ചെയ്യും. ഞാൻ ചെന്ന് നോക്കിയപ്പോ നാലുപേരും കൂടെ ക്യാരംസ് കളിച്ചോണ്ടിരിക്കണ്. അല്ലപ്പോ അച്ഛന് വിശക്കൂലേ? ഇപ്പൊ ആയുർവേദത്തിൽ ചാണകം ഗോമൂത്രം തിന്നണം സൂപ്പർ ആണെന്നാ പറയണത്. ബാക്കി അവന്റെ അച്ഛനെ കോഴിക്കുട്ടി കെട്ടിയിടാത്തത്. മുത്തു, ഇന്നലെ നമ്മുടെ ആനക്കൊമ്പിന്റെ ടീമാരെന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആനക്കൊമ്പ് വേണം. ആനക്കൊമ്പ് വേണമെന്ന് പറഞ്ഞ ആനങ്ങി കൊണ്ടുതരുമോ നിനക്ക്? എടേ അത് എടുക്കണമെങ്കിൽ തന്നെ ഒരു മാസം എടുക്കും. എടാ ഒരാഴ്ചക്കകം അത് എടുക്കാൻ പറ്റൂടാ മുത്തു? നീ ചുമ്മാ ഇരി വിക്രമ, ആനക്കൊമ്പൊന്നും ഒരാഴ്ച കൊണ്ടൊന്നും എടുക്കാൻ പറ്റൂല. എടാ ബുദ്ധി ഉപയോഗിക്കടാ മണ്ട. നമ്മള് നൈസിൽ ചെന്നിട്ട് രണ്ട് പാക്കറ്റ് മിഠായി എടുത്ത് ഈ ആനക്കൊമ്പില് ചുറ്റി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. രണ്ടു ദിവസം കഴിയുമ്പോ പുഴു അതിൽ കയറി ഞൊളങ്ങി 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 അവസാനം അത് പുഴുപ്പല്ലാവും. പിന്നെ നൈസിൽ കിടുകിട കിടുകിടാ നാട്ടി ആനക്കൊമ്പ് നമ്മുടെ കയ്യിലിരിക്കൂലേ. ബുദ്ധി ഞാൻ പറയണ തൊഴുത്തി നിൽക്കണ മനുഷ്യനെ പശു ഔട്ടി കൊല്ലണമെന്ന്. എങ്കിലും അങ്ങനെ ചെയ്ത തെറ്റിന് അയാൾ അനുഭവിക്കുന്നുള്ളൂ. മുത്തു, നീ ഇപ്പൊ അച്ഛനെ വിളിച്ചല്ലേ? അന്ന് ഞാൻ നിനക്ക് തന്ന കാശ് നീ എനിക്ക് ഇപ്പൊ തരണം. താടാ കൊള്ളാടാ വിക്രമ, എനിക്ക് അങ്ങനെ ആരെയും പൈസ ഒന്നും വേണ്ട. ഒരു രൂപ പോലും ഇല്ല എന്റെ കയ്യിൽ. ആറ് മാസം കൊണ്ട് തെണ്ടിയാണെങ്കിലും ഞാൻ ആ പൈസ തരാം പ്ലീസ്. നീ എനിക്ക് ഏരാളെ കാശ് തരുവായിരുന്നു. എനിക്ക് എന്റെ അപ്പൂപ്പനെ ആശുപത്രി കാണിക്കായിരുന്നു. അല്ല അപ്പൂപ്പൻ എന്നാ പറ്റി? അന്ന് നീ അറിഞ്ഞില്ലേ? ഇല്ല. ഞാൻ ഒരു ദിവസം മുഖം വെളുക്കാൻ വേണ്ടി ഒരു തുള്ളിമരുന്ന് വാങ്ങിച്ചു. ഷേ അപ്പൂപ്പൻ ഇത് കൊണ്ടുകൊണ്ട് കണ്ണിലൊരിക്കുന്ന മരുന്നൊന്നും ഇറങ്ങി കണ്ണിലെടുത്ത് ഒഴിച്ചടേ. ഷടാ എന്നിട്ട് ഇപ്പൊ കൃഷ്ണമാണി ഫുള്ള് വെളുത്തിട്ട് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ മുട്ടാട വെള്ളം പോലിരിക്കും. ചില സമയം എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തിന്നാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൂപ്പൻ നല്ല കാശുണ്ടാക്കുന്നുണ്ട് കേട്ടാ. അതെങ്ങനെ? ദിഗംബരന്റെ ഫിഗർ ചെയ്തോണ്ടല്ലേ അപ്പൂപ്പൻ ഇപ്പൊ നടക്കുന്നത്. കണ്ണി കുത്തിയെ കഴിഞ്ഞാ പിടിക്കും. കാര്യം നാളെ എനിക്ക് ബോംബെക്ക് പോവാള്ളേ. പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. എന്തിനോടോ ഇത്ര താമസിക്കുന്നത്? നേരത്തെ വന്നൂടെ. ട്രെയിനിന്റെ പൈസ നിന്റെ അച്ഛൻ കൊണ്ടു തരുമോ? എടാ ഞാൻ സൈക്കിളിലാണ് മാട്ടുകണക്കിന് ചവിട്ടി അവിടെ വരെ പോണത്. ഒരു വർഷമെങ്കിലും എടുക്കുമെന്ന് ദൈവത്തിനറിയാം. ഒരു കണക്കിന് നീ ട്രെയിനിൽ പോകാത്ത നന്നായി. അതെന്താ? ഒരു ദിവസം എന്റെ മാമൻ ട്രെയിനിന് കൈ കാണിച്ചിട്ട് ട്രെയിൻ നിർത്തിയില്ല. ഷേ മാമന് കലി കയറിയില്ല, ട്രെയിനിന്റെ ഹെഡ്ലൈറ്റ് ഇറങ്ങി പൊട്ടിച്ചു. ഇവിടെ അപ്പൊ തന്നെ GTR ഇറങ്ങി വന്ന് മാമന്റെ രണ്ട് ടോർച്ച് കൊടുത്തിട്ട് ട്രെയിനിന്റെ ഫ്രണ്ടിൽ മാമനെ ഇങ്ങനെ കെട്ടിയിട്ട് എന്നിട്ട് ഒരു കായലിന്റെ പാലമായപ്പോ മാമന്റെ കെട്ടഴിഞ്ഞു മാമൻ കായലിൽ വീണില്ലേ. പക്ഷെ പ്രപഞ്ചത്തിന്റെ എന്തോ ഒരു ശക്തി കൊണ്ടാണെന്ന് അറിയത്തില്ല, ഒന്നും പറ്റിയില്ല കേട്ടോ. അത്ഭുതം എന്ന് പറയാ ഒന്നും പറ്റിയില്ല. മാമന ടോർച്ച് നല്ല ക്വാളിറ്റി ഉള്ള ടോർച്ചായിരുന്നു. അപ്പൊ മാമന അവൻ സ്ഫോട്ടിച്ച തൈനൊരു ക്വാളിറ്റി ഇല്ല. അല്ലെങ്കിൽ നീ കൊണ്ടുവരുന്ന നിന്റെ ഉള്ള ഒന്നിനും ക്വാളിറ്റി ഇല്ല. ഇന്നലെ തന്നെ നീ ഒരുത്തനെ കൊണ്ടുവന്നില്ലേ പണിക്ക്? അവൻ നമ്മളറിയാതല്ലേ വെളി പോയത്. അവ എങ്ങാണ് നമ്മുടെ പേര് പോലീസിനോട് പറയുവാടാ. അതിന് അവന് നമ്മുടെ പേര് അറിഞ്ഞൂടല്ല. നീ പറയണ സത്യം തന്നെ കൺഫേം ചെയ്യാം. ഹലോടാ, എന്നെ മനസ്സിലായില്ലേ? എടാ ഇന്നലെ നിന്നെ ജോലിക്കെടുത്തില്ലേ? ഞാൻ വിളിച്ചത് എന്റെ പേര് വിക്രമനാണെന്ന് നിനക്ക് അറിയാവൂടെ? ഇല്ലല്ലേ. എന്റെ പേര് കൂടെ ചോദിക്കേ. എന്റെ പേര് ചോദിക്കേ. മുത്തു ആണോ ചോദിക്കേ. പിന്നെ എന്റെ കൂടെയുള്ള മുത്തു ഇല്ലേ, അവന്റെ പേര് മുത്തു ആണെന്ന് നിനക്ക് അറിയാവൂടെ? അന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ച ടെൻഷൻ ആയിരുന്നു ചോദിച്ചു. ഡേ പിന്നെ നീ എന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടില്ലല്ലേ, അതാണ് ഞാൻ വിളിച്ചപ്പോ ആരെന്ന് ചോദിച്ചത്. സേവ് ചെയ്തോ വിക്രമൻ? അറിഞ്ഞൂടാ പാവം, അറിഞ്ഞൂടാ. ഇപ്പോഴാണ് ആശ്വാസമായത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഉറക്കമില്ലാതെ കുറേ ആലോചിച്ച്. എന്ത് എന്ത് ഞാൻ ഇത്ര നേരമായിട്ടും കിടന്നുറങ്ങാത്തതെന്ന്. അതായിരുന്നു അതല്ല, നമ്മൾ ഇത്ര നാളും വിക്രമനും മുത്തു അല്ലേ? അതെ. ഇനി നമുക്ക് പിരിയാം. ഇനി വിക്രമനും മുത്തും. അതല്ലേ നീ ആദ്യമേ പറഞ്ഞത്? എടേ അതല്ല, ഇനി നീ വിക്രമനും ഞാൻ മുത്തും. ഇനി ഇത്ര നാളും ഞാൻ മുത്തും, നീ വിക്രമനും ആയിരുന്നു. എടേ നമുക്ക് രണ്ടാം ഭാവം, ഇനി വിക്രമനും മുത്തും. എടാ അതല്ലേ നീ ആദ്യം തൊട്ട് പറഞ്ഞ വിക്രമനും മുത്തും എന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എനിക്ക് പറഞ്ഞു കൊള്ളിക്കാൻ പറ്റാത്തോണ്ട് നമുക്ക് വിക്രമനും മുത്തുമായിട്ട് തന്നെ ഇരിക്കാം. എന്ത് പറയുന്നു? താല്പര്യമില്ല. ഏ ആ